ലോകത്തും മുഴുവനുള്ള സകല പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ച് സകല പുണ്യദിവസങ്ങളും നിങ്ങൾ ചെയ്ത് സകലവിധ നേർത്തകാഴ്ചകൾ കഴിച്ച് സകലവിധ കുമ്പസാരങ്ങളും കുർബാനകളും അർപ്പിച്ച് നിങ്ങളുടെ പണമെല്ലാം നിങ്ങളതിനായി ചെലവഴിച്ച് നിങ്ങൾ നാൾതോറും അലഞ്ഞൊഴിഞ്ഞ് ജീവിച്ചിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പരീക്ഷയാണ്. നിങ്ങളുടെ ആത്മാക്കൾക്ക് പ്രാപിക്കാൻ ഇന്നേവരെ സാധിച്ചിട്ടില്ല എങ്കിൽ വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, നസറായ യേശു നമ്മുടെ എല്ലാവരെയും പാപത്തിന്റെ ഭാരമേറിയ വിളിപ്പ് കിടയുന്നതുകൊണ്ട് 2000 വർഷങ്ങൾ കൊണ്ട് കാൽവല്ലെ കൊലക്കളത്തിലേക്ക് കടയേറിപ്പോയി. ലോകത്തിൽ എന്റെയും നിങ്ങളുടെയും മാത്രമല്ല സർവകാല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവല്ലെ ക്രൂശിൽ അവൻ ഉറച്ച നിലവുകളെ താമയമിട്ടു. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിന്മേൽ ദൈവസേനയിൽ യാഗമായി പോകുന്നു. ആ കർത്താവായ യേശു പറയുകയാണ്, നിങ്ങളുടെ പാപമിട്ടുള്ള ഏക മോചനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ലോകത്തിലെ ഒരു പുണ്യനദിയും നമ്മുടെ പാപങ്ങളെ കഴിക്കളയുവാൻ സാധിക്കത്തില്ല. മനുഷ്യൻ കഴിക്കുന്ന യാതൊരു യജ്ഞങ്ങൾക്കും യാഗങ്ങൾക്കും ഒരിക്കലും പാപത്തിന് പരിഹാരം എടുക്കാൻ കഴിയുകയില്ല. നമ്മുടെ ഈ മലയാളക്കരയിൽ ജീവിച്ചിരുന്ന മഹാനായ സുകുമാരനിക്കോ എന്ന് പറയുന്ന സാഹിത്യകാരൻ, അദ്ദേഹം എഴുതിയ തത്വമസി എന്ന് പറയുന്ന മഹത്തായ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നു, ആർഷിക ഭാരതത്തിലെ ഋഷീശന്മാർ ഗാന്ധാരി മുതൽ ഇന്ത്യ വരെയുള്ള ഭൂപ്രദേശങ്ങളിൽ കെട്ടിപ്പൊക്കിയ അജ്ഞമുണ്ടെങ്കിൽ ആയിരക്കണക്കിന് 10000 കണക്കിന് അജമേഹങ്ങളും അശ്വമേഹങ്ങളും ഭാരതീയ ജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അത്യുണ്ടായി. ആ യജ്ഞകുണ്ടങ്ങൾ എരിഞ്ഞു വന്ന 10000കണക്കിന് 10000കണക്കിന് ആടുകളുടെയും കുതിരകളുടെയും ആ യാഗപുസ്തം കൊണ്ട് യാഗത്തിന്റെ പോകൊണ്ട് ഭാരതത്തിന്റെ അന്തരീക്ഷം മുഴുവൻ പുനരാത്മകരവുമായി. ഇനി അവശേഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10000കണക്കിന് 10000കണക്കിന് കെട്ടിപ്പൊക്കപ്പെട്ട യജ്ഞകുണ്ടങ്ങൾ അടക്കപ്പെട്ട യാഗമൃഗങ്ങളുടെ ചോര കൊണ്ട് അന്തരീക്ഷത്തിലേക്ക് അവ എരിഞ്ഞമെന്ന പുക കൊണ്ട് അന്തരീക്ഷം മുഴുവൻ പുതിയാൽ മുതലമായെങ്കിലും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു, എന്നാലും ലോകാവസാനത്തിങ്കിൽ സ്വന്തം യാഗത്താൽ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി അർദ്ധവചനമായി എന്ന് പറയുകയാണ്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവരെയും ദൈവം മനുഷ്യക്കായി വിവച്ചിരിക്കാൻ യേശു ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ഒരിക്കലായി ർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ വാടി കടലിന്റെ തീരത്തിലൂടെ വന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ സന്ദേശം പറയുന്നത് കണ്ടറിയാമോ, നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി 2000 വർഷങ്ങൾ കൊണ്ട് ലോകത്തിൽ അവതരിച്ച കർത്താവായ യേശു നമ്മുടെ പാപങ്ങളെ ചുമന്ന ദൂഷ്യങ്ങളെക്കാരി നമുക്കായി മരണം മരിച്ച കർത്താവായ യേശു ഇതാ കാലാകാലങ്ങളിലായി തന്നെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ മരണത്താൽ പാപം മോചനം പ്രാപിച്ച വിശുദ്ധന്മാരായ ആളുകളെ ചേർക്കുവാൻ അനധിവിദൂര ഭൂമി ഭാവിയിൽ ആകാശമായി പ്രത്യക്ഷപ്പെടാൻ കഴിയാൻ കഴിഞ്ഞ 2000 വർഷങ്ങളായി ഈ യേശു കർത്താവിൽ തങ്ങളുടെ വീരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഈ പാപിയാണ് എന്ന പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അവർ കാൽവല്ലേ ക്രൂശിൽ മരിച്ചു എന്റെ രക്ഷയ്ക്കായ ഹൃദയം ചെയ്തിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചേൽപ്പിച്ചുള്ള ഏത് സ്ത്രീ പുരുഷന്മാരെയും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മടങ്ങി വന്ന് എന്നെ അടുക്കൽ ചേർത്തിട്ടുള്ളൂ. തന്റെ കർത്താവായ യേശു ഈ ഭൂമിയിൽ നിന്ന് വിട്ടു പോകുന്ന 40 നിമിഷങ്ങൾക്ക് മുമ്പ് തന്റെ അനുമശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസത്തിൽ എന്നിലെ വിശ്വസത്തിൽ എന്റെ പിതാവിന്റെ ഭൂമത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അതിലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ പറയുമായിരുന്നു, ഞാൻ നിങ്ങളുടെ സ്ഥലമെടുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമെടുക്കുകയാൽ ഞാൻ ഇരിക്കുന്ന അതേ ഇടത്തിൽ നിങ്ങൾ ഇരിക്കണം, പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുള്ളൂ. ലോകത്തിൽ ഒരു മത നേതാവും ഇപ്രകാരം പറഞ്ഞിട്ടില്ല, ലോകത്തിലൊരു രാഷ്ട്രീയ നേതാവും ഇപ്രകാരം പറഞ്ഞിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തങ്ങളിരിക്കുന്ന അതേ കസേര അടുത്ത ലക്ഷങ്ങളിൽ അവർക്ക് തന്നെ ഉറപ്പിക്കാനുള്ള വേദനയിലാണ് അവരെ കൂട്ടുപാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഞാൻ അവൻ അടങ്ങി വരും, ഞാനവരെ കൈക്കൊള്ളും, ഞാനവരെ കൈക്കൊണ്ടാൽ ഞാനിരിക്കുന്ന അതേ ഇടത്തിൽ അതേ കസേരയിൽ ഞാൻ അവരെ ഇരുത്തും. മാത്രമല്ല എന്നോടൊപ്പം സമാധാനം നൽകി, എന്നോടൊപ്പം സന്തോഷം നൽകി, എന്നോടൊപ്പം സംതൃപ്തി നൽകി, എന്നോടൊപ്പം ഭാഗ്യമായ പ്രത്യാശ നൽകി, എന്നോടൊപ്പം ഭാഗ്യമായ തേജസ് നൽകി. ഞാനായിരിക്കുന്ന ഇടത്തിൽ അവർ
അവരെയും നിങ്ങൾക്ക് രക്ഷ സൗജന്യമാണ്. അതിനായി നിങ്ങൾ നയാ പൈസ മുടക്കേണ്ട ആവശ്യമില്ല. ഈ മനുഷ്യൻ എത്തിക്കുന്ന യാതൊരു കുർബാനകളും കുടുംബസാരങ്ങളും കൂടാശകളും മനുഷ്യന്റെ പാപത്തിന് പരിഹാരമല്ല. നസ്രയനായ യേശുവിന്റെ രക്തം മാത്രമാണ് മാനവയാതിയുടെ പാപത്തിന് പരിഹാരമായി ചൊല്ലിയിട്ടുള്ള ഏക രക്തം. ഈ യേശു ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മെ നിങ്ങൾ രക്ഷകനായും കർത്താവുമായും അംഗീകരിക്കുമോ? യേശുവെ അങ്ങേക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. എന്റെ പാപത്തിന് പരിഹാരം അവിടുത്തെ കാൽവല്ലേ വേദനത്തിലാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങേക്കായ എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനായി നിങ്ങളുടെ ജീവിത സന്ധ്യായാമത്തിൽ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ടിൽ നിങ്ങൾ മതം മാറേണ്ട, പേര് മാറേണ്ട, പള്ളി മാറേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റു യാതൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ഒരു നേർച്ചകാഴ്ച നിങ്ങൾ കഴിക്കേണ്ട, യാതൊരു കുമ്പസാരങ്ങളും കൂടാശകളും കുർബാനങ്ങളും നിങ്ങൾ എത്തിക്കേണ്ട. ഒരേ ഒരു കാര്യം ചെയ്യുക, മാനസാന്തരപ്പെടുക, കർത്താവിനെ പ്രാപിക്കുക, യേശുവിനായി ജീവിതം സമർപ്പിക്കുക. കർത്താവായ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. വിശുദ്ധ വേദപുസ്തകത്തിലെ ഉടമസ്ഥമായ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ അത് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ വെറുതെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് പറയുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തന്നാൽ ഞാൻ എവിടെയും അവരോടുകൂടെ അത്താരം കഴിക്കുകയും ചെയ്യും. ഭാവിയായ സ്നേഹിത നിങ്ങളോടുകൂടെ ഒരു വിശ്വസ്ത കൂട്ടായ്മ കർത്താവായി യേശു ആഗ്രഹിക്കുന്നു. നിന്റെ ഭാവങ്ങളെ മോചിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ പരിവർത്തനം ഉണ്ടായി കാണുവാൻ അവൻ ആഗ്രഹിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നും കഞ്ചാവിനും ജീവിതത്തിലെ മറ്റ് യാതൊരു മാലിന്യങ്ങൾക്കും മലിനമായ സ്വഭാവങ്ങൾക്കും ഒരിക്കലും ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഹൃദയത്തിന്റെ നൈരാശ്യപ്പെട്ട ജീവിതഗതിയെ മാറ്റിമറിക്കുവാൻ യേശു ക്രിസ്തു സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുമെങ്കിൽ നിങ്ങൾ ആകെ കൂടെ ചെയ്യേണ്ടത് ഞാൻ വരുന്ന ഘോഷിക്കൽ സാധു ക്ഷീണൻ കുള്ളൻ എന്ന് പറഞ്ഞുകൊണ്ട് നസ്രയനായ യേശുവിനിലേക്ക് വരിക. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കിനങ്ങളെ ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഈ സത്യ സുവിശേഷം ദിവസത്തിലും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുവാൻ മഹാഭാഗ്യം ഞങ്ങൾ ലഭിച്ചുകൊണ്ടാണ്. ഒരു പക്ഷേ സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്തവരായിത്തീരുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ ഇന്ന് എല്ലാ നിലയിലും ദൈവത്തിനും മനുഷ്യനും പ്രേരുകളായി തീരുവാൻ ദൈവമായി കർത്താവ് ഇടയാക്കിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് വരുത്തിയ രൂപാന്തരം അത്ഭുതാവഹമായ രൂപാന്തരമാണ്. അങ്ങനെയുള്ള വലിയ മാറ്റം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾക്കായി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. നസ്രയനായ യേശുവിനിലേക്ക് വരിക, അവനെ രക്ഷകനായിട്ട് അംഗീകരിക്കുക, വിശ്വസിക്കുക, പാപവനം പ്രാപിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ എവിടെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കിൽ വിരാമം കുറിക്കുന്നു. ദൈവത്തിന്റെ നാമം എങ്ങനെയും ബോധ്യപ്പെടുമാറാവട്ടെ. ആമേൻ.